നെക്സ്റ്റ് ഏരിയ നമുക്ക് നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് എൻവൈറോൺമെൻറ്റൽ അനാലിസിസ് ആണ് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും പറയണതിൻ്റെ അർത്ഥമല്ല സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഏരിയ വിത്ത് വീച്ചിട്ട് കവേഴ്സ് എൻവയറമെൻറ്റൽ അനാലിസിസിൽ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും ഫസ്റ്റ് അസന്മെൻസിൽ മുതലേ പഠിക്കേണ്ട കാര്യമാണ് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ എൻവയറമെൻറ്റ് അതിൽ ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് ഇത്തരം ഫാക്ടേഴ്സ് കമ്പനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞാണ് അതുകൊണ്ട് ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്തത് ഇൻ്റർനാഷണൽ എൻവയറോൺമെൻറ്റ് അതാണ് അതിൽ നമ്മൾ നോക്കണേൽ ഇത്രയും കാലം നോക്കിയാൽ കുറച്ചൊരു ഒന്നും കൂടി നോക്കാതിരുന്നിട്ടുള്ളൊരു കാര്യം ഇതാണ് ഇൻ്റർനാഷണൽ എൻവയറോൺമെൻറ്റ് നമുക്കറിയാം ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ ശരിക്കും ഒരു ബിസിനസ് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റിൻ്റെ അനലൈസ് ചെയ്യേണ്ടി വരുന്നത് അപ്പഴാണ് അതിന് ഇൻ്റർനാഷണലായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വെൻ ദറ്റ് ഫേം ഗോസ് ബിയോണ്ട് ഇൻ്റർ നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഒന്നിലധികം നാഷണലുമായിട്ട് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ പ്രത്യേകിച്ചും ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സ്ഥാപനങ്ങളാവുമ്പോൾ ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഇതെല്ലാം നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രമേ ഇത്തരം ഇൻ്റർനാഷണൽ എൻവോൺമെൻറ്റിനെ പറ്റിയിട്ട് കൂടുതൽ ആദ്യം പിടിക്കേണ്ടു അപ്പോൾ അത്തരം കേസിൽ ഇൻ്റർനാഷണൽ എൻവയോൺമെന്റ് നമ്മൾ അത്തരം ഫാക്ടേഴ്സിന് അതിലെ ഫാക്ടേഴ്സിനെ നമ്മൾ മനസ്സിലാക്കണം അതിലും ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആസ് യൂഷ്വൽ എക്കണോമിക് എൻവയറോൺമെൻറ് ഉണ്ട് അതിൽ പറയാം എന്താണ് നാച്ചുറൻ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമി ഇക്കണോമിക് റിസോഴ്സസ് സൈസ് ഓഫ് ദി ഇക്കോണമി ഇക്കണോമിക് സിസ്റ്റം ഇക്കണോമിക് പോളിസീസ് ഇക്കണോമിക് കണ്ടീഷൻ ട്രെൻഡ് ഇൻ ജി എൻ പി ആൻഡ് പെർ ക്യാപിറ്റൽ ഇൻകം ഫോറിൻ ട്രേഡിൻ്റെ ട്രെൻഡ്സ് ദെൻ ഡി ഡൊമസ്റ്റിക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കണ്ടീഷൻസ് എക്സെട്രാ എക്സെട്ര ഇതെല്ലാം ഈ എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് അപ്പോൾ ഈ എക്കണോമിക് എൻവയോൺമെൻ്റ് എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ മിക്കവാറും ക്ലോസ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ബാധ്യതകൾ കൂടുതലായിരിക്കും കടങ്ങൾ കൂടുതലായിരിക്കും ഡെവലപ്പിംഗ് കൺട്രീസിനെ അപ്പോൾ അത്തരം കൺട്രീസിനെ അവർക്ക് ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇമ്പോർട്ട് കൂട്ടി എക്സ്പോർട്ട് കുറയുന്നൊരവസ്ഥയിൽ അവർക്ക് കട ബാധ്യത ഒരുപാട് വരും അപ്പോൾ അവർ അവരുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രേഡ് പോളിസി ചിലപ്പോൾ ഫോളോ ചെയ്യും അതേസമയം ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇക്കോണമീസ് ആണെങ്കിൽ ആ രാജ്യങ്ങൾ എപ്പോഴും ഫ്രീ ഫ്രീ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ലിബറൽ ആയിരിക്കും അവരെ ട്രേഡിൽ അതുപോലെ തന്നെ ചില അഡ്വാൻസ്ഡ് കൺട്രീസ് ഉണ്ട് അവരെ കൂടു അവരുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മേഖലയിലും അതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിലായിരിക്കും അവരുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ചിലവർ നമുക്ക് നമുക്കിറിയ ഇപ്പോൾ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ടെക്നോളജി ആകുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവുക ഈവൻ വാഹനങ്ങളായാല് പോലും പക്ഷേ അതെല്ലാം ഒബ്സൊലീറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് നമ്മളുടെ രാജ്യത്തേക്ക് അത് ഇമ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാം എവിടെ കൊണ്ട് വായിച്ചു ഒരിക്കൽ ഏതോ രാജ്യത്ത് ഉപേക്ഷിച്ച കാറുകളാണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ടെക്നോളജി അവരൊക്കെ ഫസ്റ്റാണ് അപ്പോൾ ടെക്നോളജി ഒബ്സൊലീറ്റ് ആകുമ്പോൾ സാധനം അവര് ഡ്രോപ്പ് ചെയ്യും പക്ഷെ അത് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് അപ്പോഴാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക അപ്പോൾ ഇത്തരം ഡെവലപ്പ്ഡ് കൺട്രീസിലാണ് കൂടുതൽ അത്തരം കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഡെവലപ്പ്ഡ് കൺട്രീസിലാണ് അതേസമയം ഡെവലപ്പിംഗ് കൺട്രീസിലാവുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് ഈ ഒബ്സുലീറ്റ് ആയിട്ടുള്ള സാധനങ്ങളായാലും കുഴപ്പമില്ല ഔട്ട്ഡേറ്റഡ് ആയാലും കുഴപ്പമൊന്നുമില്ല അത് അവരപ്പം അറിയുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്തരം എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ്റർനാഷണൽ ബിസിനസിന് സ്വാധീനിക്കുന്നുണ്ട് അടുത്തത് സോഷ്യൽ എൻവയോൺമെൻ്റ് സോഷ്യൽ എൻവയോമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ലാംഗ്വേജ് ലാംഗ്വേജ് പോലെയുള്ള കസ്റ്റംസ് ട്രഡീഷൻസ് ബിലീവ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളുടെ ഹാബിറ്റ്സ് ഇതെല്ലാം ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം തന്നെ സോഷ്യൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണ് അപ്പം ഇത്തരം സോഷ്യൽ എൻവയോൺമെൻറ്റിനെ പറ്റി പഠിച്ചാലേ കമ്പനിക്ക് അവരുടെ പ്രോഡക്ട്സ് അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഏത് പ്രൊമോഷണൽ സ്ട്രാറ്റജിയാണ് ആ രാജ്യത്ത് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ അതായത് ആ രാജ്യം ഏത് ഇപ്പോൾ ചിലതുണ്ട് ചില മതങ്ങളിൽ അധിസ്ഥിര അധിഷ്ഠിതമായിട്ടുള്ള രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ചിലത് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട് അപ്പോൾ ഏത് ആ രാജ്യത്തിൻ്റെ സോഷ്യൽ സ്റ്റൈൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ജീവിത രീതി എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ബിസിനസ് ഒരു പ്രോഡക്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ അവിടെ ആ സൊസൈറ്റിക്ക് ചേരാത്തതാണെങ്കിൽ അത് അവിടെ അക്സെപ്റ്റബിൾ ആവില്ല അപ്പം അത്തരം പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഒക്കെ നോക്കണമെങ്കിൽ സോഷ്യൽ എൻവയോൺമെന്റിന്റെ ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കണം ദെൻ ഇന്ത്യ പോലെയുള്ള വെറൈറ്റികളുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്തും ഓടും അതുപോലെ തന്നെ ഇത്തരം സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് എന്തായാലും ഇത്തരം ഫോറിൻ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകൾ നോക്കണം എന്നുള്ളതാണ് അടുത്തത് ഡെമോഗ്രഫിക് എൻവയോൺമെൻ്റ് ആണ് ഡെമോഗ്രഫിക് എൻവയോൺമെൻറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ടു പോപ്പുലേഷനാണ് അതായത് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം വ്യക്തിപരമായിട്ടുള്ള വെച്ചാൽ ആളുകളുടെ പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടത് പോപ്പുലേഷൻ അതുപോലെ പോപ്പുലേഷൻ്റെ റേറ്റ് ഗ്രോത്ത് റേറ്റ് ഏജ് കോമ്പോസിഷൻ അതുപോലെ സെക്സ് കോമ്പസിഷൻ ഫാമിലി സൈസ് നേച്ചർ ഓഫ് ദ ഫാമിലി ഇൻകം ലെവൽ ഇതെല്ലാം ഡെമോഗ്രഫിക്കൽ വരും അതുപോലെ പോപ്പുലേഷൻ കൂടുന്തോറും അതായത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കോടിക്കണക്കിന് പോപ്പുലേഷനുള്ള സ്ഥലത്ത് എന്തുണ്ടാവും അവിടെ മാർക്കറ്റും വലുതായിരിക്കും അവിടെ കൺസ്യൂമർ മാർക്കറ്റായിരിക്കും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എത്ര കിട്ടിയാലും മതിയാവില്ല അപ്പോൾ അവിടെ സെയിൽസിനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ വളരെ കുറച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന രാജ്യങ്ങൾ വരെയുണ്ട് അപ്പോൾ അവിടെ ഡിമാൻഡ് കുറവായിരിക്കും അതുപോലെ തന്നെ പൂവർ ഇൻകം ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ ഇത്തരം ഡിമാൻഡ് സാധനം എന്താ പറയുക സാധനങ്ങളുടെ ഡിമാൻഡ് കുറവായിരിക്കും അതുപോലെ ലാർജ് പോപ്പുലേഷനുള്ള സ്ഥലമാണെങ്കിൽ അതായത് ഹൈ ഇൻകം ഗ്രൂപ്പ് ഉള്ളതാണ് അഡ്വാൻസ്ഡ് കൺട്രീസ് ആണെങ്കിൽ അവ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആയിരിക്കും അപ്പം ഇത്തരം ഡെമോഗ്രഫിക് എൻവയോമെന്റ് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അടുത്തത് പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെൻറ് എൻവയറോൺമെന്റ് ആണ് പൊളിറ്റിക്കലും നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പോളിസീസ് എന്താണ് അവരുടെ സിദ്ധാന്തങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ എന്താണ് ആശയങ്ങൾ എന്താണ് അതെല്ലാം അവരുടെ പോളിസികളെ സ്വാധീനിക്കും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പവർ അതുപോലെ അവരുടെ പോളിസികൾ അതുപോലെ അവർക്ക് ഇത് ആ ഗവൺമെൻറ്റിനെ ഇക്കണോമിക് പ്രോഗ്രസ്സിനോടും അതുപോലെ ഫോറിൻ ക്യാപിറ്റലിനോടുമുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് അതൊക്കെ ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഗവൺമെൻറ്റിൽ വരുന്നതാണ് അതുപോലെ ഡെമോക്രാറ്റിക് കൺട്രീസ് ആണെങ്കിൽ ഒന്നുകൂടിയും സിംപ്ളർ ആവും ഇത്തരം പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത് ഒന്നുകൂടിയും സിംപ്ളറാവും അതുപോലെ ഗവൺമെൻറ് പല ഗവണ്മെൻറ്റും പല സാധനങ്ങളും ബാൻ ചെയ്തിട്ടുണ്ട് പല അവരുടെ ഐഡിയോളജിക്ക് ചേരാത്ത കമ്മോഡിറ്റി ആണ് വരുന്നതെങ്കിൽ അവർ അത് ബാൻ ചെയ്യും പക്ഷെ പല രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള റൂൾസും ഫോളോ ഇതുപോലെ റെഗുലേഷൻസൊക്കെ ഫോം ചെയ്യുന്നുണ്ട് ഇത്തരം എന്താ പറയുക റെഗുലേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കസ്റ്റംസിന് ചേരാത്ത തരം അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിക്ക് ചേരാത്ത തരം കാര്യങ്ങൾ അവരവിടെ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെൻറ് എൻവൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ദെൻ നെക്സ്റ്റ് പറയുന്നത് ടെക്നോളജിക്കൽ ആണ് ടെക്നോളജിക്കൽ എന്ന് വെച്ചാൽ ഫാസ്റ്റ് ചേഞ്ചിങ് ആണ് ഡേ ബൈ ഡേ ചേഞ്ച് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ഏറ്റവും സ്പീഡിലാണ് ടെക്നോളജി മാറുന്നത് ദെൻ അതിൽ ഈ ടെക്നോളജിയുടെ പോളിസികളുണ്ട് ഈ ഫോറിൻ മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നത് ഈ ടെക്നോളജിയിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യങ്ങളിൽ ടെക്നോളജി കൊണ്ടുവരണം നല്ലതാന്ന് വെച്ചാൽ പക്ഷേ അതേസമയം എന്താണ് അവർക്ക് ഈ ആളുകൾ അത് എംപ്ലോയീസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ അതിനെ റിജക്റ്റ് ചെയ്യും ടെക്നോളജി അവരുടെ പണി പോവും അതുകൊണ്ട് റിജക്റ്റ് ചെയ്യും അപ്പോൾ ടെക്നോ അത് ബിസിനസ്സിന് എഫക്ട് ചെയ്യും അപ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡല്ല ഈ ടെക്നോളജിയോട് സ്വീകരിക്കുന്നത് കാരണം നമ്മൾ മാൻ പവർ ഉപയോഗിച്ച് ചെയ്യണം എന്താ വെച്ചാൽ പോപ്പുലേഷൻ കൂടുതലാണ് അവർക്ക് ജോലി ഇല്ലാണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ ചില ടെക് സെക്ടേഴ്സിന് അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ചില ഇത് നമുക്ക് നമ്മൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഏരിയയിലൊക്കെ മാൻ പവർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ് അവിടെ ടെക്നോളജി കൊടുന്നാൽ ശരിയാവില്ല അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ടെക്നോളജി ആവശ്യം പക്ഷേ അഡ്വാൻസ്ഡ് കൺട്രീസിലൊന്നും ഇത്തരം പ്രശ്നമില്ല കേട്ടോ അവിടെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടേ അവർ യൂസ് ചെയ്യുള്ളൂ പക്ഷേ നമ്മളിവിടെ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രകടനമായി എന്തായി സ്ട്രൈക്കായി അങ്ങനെ പ്രശ്നങ്ങളായി അപ്പോൾ അടുത്തതാണ് എന്ത് പറയുന്നത് ടെക്നോളജിക്കൽ എൻവയറോൺമെൻറ്റിൽ പറയുന്നത് അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള ഈ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഇമ്പോർട്ടിനെയും എക്സ്പോർട്ടിനെയും ആശ്രയിച്ച് കഴിയുന്ന അല്ലെങ്കിൽ അത്തരം ട്രേഡ് ഫോറിൻ ട്രേഡ് നടത്തുന്ന ബിസിനസ്സുകളതിനെയും സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ഇവർ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തണം അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ സ്കാനിങ് നടത്തണം സ്കാനിങ് എന്ന് വെച്ചാൽ ഇത്രയാണ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കറിയാം കാണാൻ പറ്റും എന്താണ് നമ്മളുടെ എന്വോൺമെന്റിലെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പോൾ അതിന് ഈ സ്കാനിങ് നടത്തണമെങ്കിൽ അതിന് ഇൻഫോർമേഷൻ വേണം അത് നോക്കണമെങ്കിൽ മോണിറ്ററിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ വേണം ആ ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണെന്നാൽ ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് കിട്ടാം ടി വി അല്ലെങ്കിൽ റേഡിയോ അങ്ങനെ ഒരുപാട് മീഡിയാസ് ഉണ്ട് ഇൻ്റർനെറ്റ് ദെൻ സപ്ലയേഴ്സ് സെയിൽസ്മാൻ റിട്ടേൺ ആൻഡ് ഡോക്യുമെൻ്ററി ഇൻഫർമേഷൻ പല പബ്ലിക്കേഷൻസിലുണ്ടാകും ബുക്സിലുണ്ടാവും ജേണൽസിലുണ്ടാവും ദെൻ ഇൻഫർമേഷൻ ഫ്രം മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എം ഐ എസ് അത് നമുക്കറിയാം അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറൈസ്ഡ് നോളജ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യാണ് അതുപോലെ അതിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഉണ്ട് ബിസിനസ് ബി ടു ബി ബിസിനസ് എക്സ്ചേഞ്ചുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചുകളുണ്ട് അതെല്ലാം ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടും ദെൻ റിപ്പോർട്ട് ആനുവൽ റിപ്പോർട്ടുകൾ അതായത് അതിൻ്റെ ബേസിൽ നമുക്ക് ഫോർകാസ്റ്റുകൾ നടത്താൻ പറ്റും അപ്പോൾ അത്തരം ഇതെല്ലാം എന്താണ് സോഴ്സസ് ആണ് അത്തരം എൻവയറമെൻറ്റൽ സ്കാനിങ്ങിൻ്റെ ആണ് ഈ പറഞ്ഞതെല്ലാം അടുത്തത് ഫോഴ്സസ് ഇൻഫ്ലുവൻസിങ് എൻവയറ്മെൻറ്റൽ സ്കാനിങ് എൻവയ്മെൻറ്റൽ സ്കാനിങ്ങിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് ചില എൻവയറമെന്റ് സ്കാനിങ് എങ്ങനെയാവണം അല്ലെങ്കിൽ ഏതൊക്കെ എങ്ങനെ നടത്തണം എന്നുള്ളതിന് സ്വാധീനിക്കുന്ന ഫോഴ്സസ് ഒന്ന് നേച്ചർ ഓഫ് ബിസിനസ്സാണ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണ് അതായത് ഒരു നാരോവർ നേച്ചറിലുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ മതി എന്നാൽ വലിയൊരു വൈഡർ ആയിട്ടുള്ള ഒരു ബ്രോഡർ ആയിട്ടുള്ള ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ബിസിനസ് ആണെങ്കിൽ അതിന് വൈഡ് വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ വേണ്ടി വരും അപ്പോൾ ഈ എൻവയറമെൻ്റ് സ്കാനിങ്ങിന് ഈ നേച്ചർ ഓഫ് ബിസിനസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ദെൻ ഏജ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏജ് കൂടുന്തോറും അതായത് ബിസിനസ് ഏജ് കൂടുന്തോറും അതിൽ നല്ല എക്സ്പീരിയൻസ് മാനേജേഴ്സ് ഉണ്ടാവും അവർക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും അവർക്ക് ഏതൊക്കെ ഫോഴ്സസ് ആണ് അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള അറിവുണ്ടാവും അവർക്ക് കൂടുതൽ ഇൻഫർമേഷനും ഉണ്ടാവും ഇതെൻ്റ് സൈസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമുക്കറിയാം ലാർജ് സ്ഥാപനങ്ങളാവുമ്പോൾ പല തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് അവരെ സ്വാധീനിക്കേണ്ടാവും അതിനെ പറ്റിയിട്ടുള്ള അറിവ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇക്കണോമിക് ആൻഡ് കോമ്പറ്റിറ്റീവ് എൻവയോൺമെൻറ്റിനെ അവർ സ്വാധീൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ അടുത്താണ് ഇൻഫ്ലുവൻസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അതിൽ പറയുന്നത് ബിസിനസ്സിന് സ്വാ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആ കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പിന്നെ വലിയ എന്ത് വേണ്ട അപ്രൈസലിൻ്റെ ആവശ്യമൊന്നുമില്ല ശുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബാനിയുടെ പോലത്തെ അത്രയും ഗ്രാസ്പുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ല ബിസിനസ് ബിസിനസ്സാണെങ്കിൽ പിന്നെ അവർക്ക് വലിയ എൻവയറമെൻറ്റൽ സ്കാനിങ് നടത്തേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡിപെൻസ് അപ്പോൺ ദാറ്റ് ബിസിനസ്സാണ് അപ്പോൾ പിന്നെ അവിടെ അവർക്ക് എന്തിന് വേണ്ടി വരുന്നില്ല അവരുടെ പൊളിറ്റിക്കൽ എൻവോൺമെൻറ്റിനെ പറ്റിയിട്ട് അവർ ബോധം വരുന്നില്ല അതുപോലെ ഫിസിക്കൽ അല്ലെങ്കിൽ അവരുടെ മോണിറ്ററി പോളിസികളെ പറ്റിയിട്ട് അവർക്ക് ബോധം വരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇത്തരം മുതലാളിമാരെ സംരക്ഷിക്കാനുള്ള നയങ്ങളാണ് അവർ കൊണ്ടുവരാൻ അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം തന്നെയല്ല അടുത്തത് ജോഗ്രഫിക്കൽ ഡയമെൻഷൻസ് ആണ് അതിന് പറയുക എന്ത് ഏരിയ അതായത് നാഷണൽ ആകും ഇൻ്റർനാഷണൽ എൻവയറോൺമെൻറ്റാകും ലോക്കൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ ലോക്കലായിട്ടുള്ള ചെറിയ എൻവയോൺമെൻറ്റൽ അനാലിസിസ് നടത്തിയാൽ മതി എന്നാൽ അതേസമയം വൈഡർ ആകുമ്പോൾ അതിനനുസരിച്ച് ആ വൈഡർ അതായത് ഇക്കണോമിക് ടെക്നോളജിക്കൽ പൊളിറ്റിക്കൽ സോഷ്യൽ കൾച്ചറൽ ഇതെല്ലാം നമുക്ക് പരിഗണിക്കേണ്ടി വരും ദെൻ വോളാറ്റിലിറ്റി ഓഫ് എൻവയറ്മെൻ്റ് ആണ് വോളാറ്റിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് ചെയ്യുന്ന ആ കാര്യം ചില ഹൈലി വോളായിറ്റൈലാണ് അതായത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പാണ് എൻവയറോൺമെൻറ്റെങ്കിലെ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവാണ് എൻവയോൺമെൻറ്റെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുമെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ പറ്റി വളരെയധികം നമ്മൾ ബോധവാന്മാരാകണം ഒരുപാട് ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ മാനേജരിയിൽ സോറി അടുത്ത പോയിന്റാണ് മാനേജറിയൽ ആറ്റിറ്റ്യൂഡ് മാനേജറിയൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് ഡൈനാമിക് ആൻഡ് എൻറ്റർപ്രൈസിങ് മാനേജേഴ്സ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സ് എപ്പോഴും ചേഞ്ചസ് ആഗ്രഹിക്കുന്നവരാണ് അവർ ഫോർവേഡ് ലുക്കിംഗ് ആണ് അവര് പോസിറ്റീവ് തിങ്കിങ്ങൾ അവരാണെങ്കിൽ അവരെപ്പോഴും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനത്തെ കേസിൽ അവർ കൂടുതൽ എക്സ്റ്റേണൽ എന്വയോൺമെൻറ്റിന് ഹൈലൈറ്റ് കൊടുക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും അതായത് അഗ്രസീവ് എന്താ പറയുക എപ്പോഴും ഫോർവേഡ് ലുക്കിങ് മാനേജ്മെൻ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ എൻവയറ്മെന്റിനെ പറ്റിയിട്ട് ആൻസിപ്പേറ്റ് ചെയ്യുകയാണ് അത് സംഭവം അഗ്രസീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക്കായിട്ടുള്ള ചേഞ്ച് അവരുടെ അതായത് അവരുടെ പെർഫോമൻസ് പെർഫോമൻസൊക്കെ നോക്കൂല അവർ സ്ട്രാറ്റജി ഓരോ പീരിയോഡിക്കിൽ അവരുടെ സ്ട്രാറ്റജി റിവ്യൂ ചെയ്യും എന്നിട്ട് മാറ്റാൻ നോക്കും അതായത് അവരുടെ പെർഫോമൻസ് അവർക്ക് ബോധവടമല്ല എന്നുള്ളത് അതുപോലെ മാനേജറിയൽ കാലിബർ എന്ന് പറയുന്നത് കാലിബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി എന്നുള്ളതാണ് ക്വാളിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇതെല്ലാം അപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ടെങ്കിൽ എൻവയറമെൻറ്റൽ സ്കാനിങ് നടത്താൻ വളരെ എളുപ്പമായിരിക്കും അവരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് ഉപകാരം ചെയ്യും അതുപോലെ തന്നെ വലിയ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ വളരെയധികം മാനേജറിയൽ സ്കില്ലും ടെക്നിക്കൽ നോളജും എബിലിറ്റിയും ഒക്കെയുള്ള മാനേജേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മളുടെ എൻവയറമെൻറ്റൽ സ്കാനിങ്ങിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്